തോമസ് ഐസക്കിൻ്റെ ഇന്നത്തെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചല്ലോ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ച വിഷയത്തിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നിലപാട് കഴിഞ്ഞൊരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ ഇ ഡി ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷമാണോ കേരളത്തിലെ കോൺഗ്രസ് യു എന്താണ് നിലപാട് ഒരിക്കലുമില്ല നമ്മളെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇ ഡി എൻ ഉൾപ്പെടെയുള്ള സി ബി ഐ ഉൾപ്പെടെയുള്ള ഇ ഡി ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയ പ്രേരിതമായി കൈകാര്യം ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണരീതിയെ ഞങ്ങൾ തുറന്നു തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമാണ് ഞങ്ങളി കാര്യത്തിൽ ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ആ ബി ജെ പിക്ക് എതിരായുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ കേസിൽ കുടുക്കി അവരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കേസിൽ കുടുക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളി കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ആ വിധി ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്കും സത്തകൾക്കുമെതിരാണ് എന്ന് ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ നേതാക്കന്മാർ തീരുമാനമെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് പോലും കത്തെഴുതിക്കൊണ്ടാണ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രാഷ്ട്രപതിയെ നേരിൽ കണ്ട് ഇക്കാര്യത്തിലുള്ള ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഞങ്ങളൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇ ഡി അത് കേരളത്തിലെ ഞങ്ങൾ സി പി എമ്മുമായി ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു മന്ത്രിക്കെതിരെ അങ്ങ് എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഇ ഡിയുടെ ഈ രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ എതിരാളികളെ പൂർണ്ണമായും തളയ്ക്കുന്നതിനും അവരെ വരിഞ്ഞ് മുറുക്കുന്നതിനുമൊക്കെ ഈ രാഷ്ട്രീയ തികഞ്ഞ രാഷ്ട്രീയ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അന്വേഷണ ഏജൻസികളെ സ്വന്തം കൂട്ടിലെ തത്തകളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അത് രാഷ്ട്രീയമായി തന്നെയുള്ള കേസായി തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിരെ കാണാൻ കഴിയൂ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ശ്രീനിയാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ വല്ലാതെ രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വേട്ടയാടുന്ന അതേ ശൈലി നോട്ടീസ് അയച്ചുകൊണ്ട് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലും കേരളത്തിൽ ഇ ഡി പ്രയോഗിക്കുന്നു എന്നാണോ അതിനെ അതേ നിലയിൽ തന്നെ അതേ മട്ടിൽ തന്നെ ശക്തിയുക്തം എതിർക്കുകയും വിമർശിക്കുകയുമാണോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ എന്തും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ ഇ ഡിയുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇ ഡിയുടെ ഉത്തരവാദിത്വം മണി ലോണ്ടറിങ് ആണ് ഈ മണി ലോണ്ടറിംഗുമായ കേസിൽ ഞങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെ കണക്കുകളെടുത്ത് ഉപയോഗിച്ചാൽ നൂറ്റി അറുപത് കേസുകൾ മാത്രമാണ് വിവിധ കാലങ്ങളിൽ എടുത്തിരിക്കുന്ന കേസുകൾ എന്നാൽ ഈ ആറ് കൊല്ലം കൊണ്ട് നിങ്ങളാലും ആറ് കൊല്ലം കൊണ്ട് ആയിരത്തറുന്നൂറോളം രാഷ്ട്രീയ എതിരാളികളുടെ പേരിൽ കേസുകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏതാണ്ട് ഈ അമ്പത് കൊല്ലത്തിനിടയിൽ ഞങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടാക്കിയിരിക്കുന്ന അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മൊത്തം കണക്കെടുക്കുമ്പോൾ ഈ ആറ് കൊല്ലം കൊണ്ട് ഇങ്ങനെ ഈ ആറ് കൊല്ലത്തിനിടയിൽ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മന്ത്രിമാർ അല്ലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിരവധികളായ ആരോപണങ്ങളും മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല അപ്പോൾ ബി ജെ പി ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാട് അത് രാഷ്ട്രീയ ഫാസിസമാണ് എതിരാളികളെ ഏത് നിലയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഒരു അഭിഭാഷകനായി ബാർ കൗൺസിലിലൊക്കെ മെമ്പറായിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യം പറഞ്ഞതിരിക്കാൻ വയ്യ കാലങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനയിൽ തന്നെ ഏറ്റവും പ്രധാന പരി പ്രധാന ഒരു 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 തന്ത്രപ്രധാനമായ റോൾ ഉപയോഗിക്കേണ്ട നീതി നീതി ഇപ്പോൾ കൂടി പ്രവർത്തിക്കേണ്ട ജുഡീഷ്യറി പോലും ഇന്ന് ബി ജെ പിയുടെ കയ്യിലെ പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ദുഃഖ സത്യം ഇതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പല ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ ഭരണഘടനയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഇതിൽ ജുഡീഷ്യറിയിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഇവിടെ അരാജകത്വം ഉണ്ടാകും ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനാധിപത്യം അവസാനിക്കും അങ്ങനെ ജനാധിപത്യം അവസാനിക്കണമെന്നാണ് ഇവിടുത്തെ ബി ജെ പിയും മറ്റു നരേന്ദ്രമോദിയുമൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിപ്പോൾ